ഈസി പോയിന്റിലേക്ക് എവർക്കും സ്വാഗതം. പ്ലസ് വൺ സോഷ്യോളജിയുടെ നാലാമത്തെ ചാപ്റ്റർ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ പാർട്ട് വൺ. കൾച്ചർ എന്താണ്? സംസ്കാരം. പി ബി ടെയ്ലറിൻ്റെ ഒരു ഡെഫിനിഷനാണ് ആദ്യം കൊടുക്കുന്നത്. കൾച്ചർ ഓർ സിവിലൈസേഷൻ ഈസ് ദാറ്റ് കോംപ്ലെക്സ് ഹോൾ വിച്ച് ഇൻക്ലൂഡ്സ് നോളേജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, ലോ, customs and any other capabilities and habits acquired by man as a member of society. E.B. Taylor's definition aanu samuhathinte angam enna nilayil manushyan nediyeduthittulla arivukal, vishwasangal, kala, niyamangal, aacharangal, kazhivukal, sheelangal ennivayude aagethukayaanu samskaram. Ini culture ennu parayumbo നമ്മുടെ ജീവിത രീതിയാണ് സംസ്കാരം. നമ്മുടെ ഭാഷ, വസ്ത്രധാരണം, നമ്മളുടെ ചിന്തകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തിൽ ഉൾപ്പെടുന്നു. ഇനി സംസ്കാരം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ചെറിയ കുറച്ച് ഡെഫിനിഷൻസാണ്, നിർവചനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വേ ഓഫ് തിങ്കിങ്, ചിന്ത, വിശ്വാസം, മനോഭാവം എന്നിവയുടെ ഒരു രീതി. ടോട്ടൽ വേ ഓഫ് ലൈഫ് ഓഫ് എ പീപ്പിൾ, ഒരു ജനതയുടെ മൊത്തം ജീവിത രീതി. ആൻ അബ്സ്ട്രാക്ഷൻ ഫ്രം ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ഫോം അല്ലെങ്കിൽ അമൂർത്തീകരണം എന്ന് പറയാം. ലേൺഡ് ബിഹേവിയർ, സംസ്കാരം അഭ്യസിക്കുന്ന പെരുമാറ്റമാണ്, നമ്മൾ പഠിക്കുന്ന, നമ്മളത് സംസ്കാരം ഓരോ സമൂഹത്തിൻ്റെയും സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. എ സ്റ്റോർ ഹൗസ് ഓഫ് പൂൾഡ് ലേണിംഗ്, അതായത് ഒത്തിരി കാര്യങ്ങളുണ്ട് പഠിച്ചെടുക്കാൻ, അതൊരു കലവറയാണ്. അതിൻ്റെ അത് പഠിച്ചാൽ തീരാത്ത അത്രയുണ്ട്. അതുകൊണ്ടാണതൊരു കലവറയെന്ന് പറയുന്നത്. പഠന സഞ്ചയങ്ങളുടെ ഒരു കലവറയാണ് സംസ്കാരം. എ സോഷ്യൽ ലെഗസി ഓഫ് ഇൻഡിവിജ്വൽ അക്വയർ ഫ്രം ഹിസ് ഗ്രൂപ്പ്, തൻ്റെ വ്യക്തി തൻ്റെ ഗണത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന സാമൂഹ്യ പൈതൃകമാണ് സംസ്കാരം. എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് ഓറിയൻറ്റേഷൻസ് ടു റെക്കറൻറ്റ് പ്രോബ്ലംസ്, അതായത് നമ്മുടെ ഒരു ആവർത്തിത പ്രശ്നങ്ങളോട് എങ്ങനെയാണ് സമൂഹം പൊരുത്തപ്പെടുന്നത്, ആ ഒരു രീതിയാണ് ആ സമൂഹത്തിൻ്റെ സംസ്കാരം എന്ന് പറയാം. എ മെക്കാനിസം ഫോർ ദ നോമേറ്റീവ് റെഗുലേഷൻ ഓഫ് ഇൻഡിവിജ്വൽ, ഒരു പെരുമാറ്റത്തെ, നമ്മുടെ സമൂഹത്തിലെ എല്ലാ പെരുമാറ്റങ്ങളെയും നിയമപരമായി അല്ലെങ്കിൽ നൈതികമായി ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കുന്നതിനുള്ളൊരു സംവിധാനമാണ് ആ സമൂഹത്തിലെ സംസ്കാരം. ഇനി സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ ഹാസ് ബീൻ സൈറ്റഡ് ബിലോ. സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്, ജന്മനാ ലഭിക്കുന്നതല്ല. സോ കൾച്ചർ ഈസ് ലേൺഡ്. കൾച്ചർ ഈസ് നോട്ട് ഇൻഹെറിറ്റഡ് ബയോളജിക്കലി, നമുക്കത് ജനിതകമായി മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നതല്ല. ബട്ട് ഇറ്റ് ഈസ് ലേൺഡ് സോഷ്യലി, സമൂഹത്തിൽ നിന്ന് നാം അത് പഠിച്ചെടുക്കുന്നതാണ്. ബൈ മാൻ ഇൻ എ സൊസൈറ്റി, അതിലൊരംഗമായി നിന്നുകൊണ്ട് നാം പഠിച്ചെടുക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇംബോൺ ടെൻഡൻസി ബട്ട് അക്വയർഡ് ബൈ മാൻ ഫ്രം ദ അസോസിയേഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഇടപഴകലിലൂടെ നാം മനസ്സിലാക്കിയെടുക്കുന്ന ചില രീതികളാണ് അതെല്ലാം. ഡ്രിങ്കിങ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഈറ്റിംഗ്, ഡ്രസ്സിങ്, വാക്കിംഗ്, ബിഹേവിങ്, റീഡിങ് ആർ ഓൾ ലേൺഡ് ബൈ മാൻ. മനുഷ്യൻ ജനിക്കുമ്പോൾ അവനെങ്ങനെയാണ് കുടിക്കുന്നത്, ഭക്ഷിക്കുന്നത്, വസ്ത്രധാരണം ചെയ്യുന്നത്, നടക്കാൻ പോലും അവന് തനിയെ സാധിക്കില്ല. ബിഹേവിയർ, മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഭാഷ അവനറിയില്ല. അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവരുടെ സമ്പർക്കത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നതാണ് എല്ലാ സമൂഹത്തിൻ്റെ രീതികൾ. ഇനി രണ്ടാമത്തേത് കൾച്ചർ ഈസ് സോഷ്യൽ, സാമൂഹ്യമാണ്. അതായത് സമൂഹത്തിൻ്റെ സഹായത്തോടെ ഇടപഴകലിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്, വ്യക്തിപരമല്ലാതെ. ഇറ്റ് ഈസ് നോട്ട് എ ഇൻഡിവിജ്വൽ ഫിനോമിന ബട്ട് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സൊസൈറ്റി, വ്യക്തിപരമായി നാം നേടിയെടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, സമൂഹത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൾച്ചർ ഈസ് സോഷ്യൽ എന്ന് പറയുന്നു. സംസ്കാരം സാമൂഹ്യമാണ്, അത് സാമൂഹ്യവൽക്കരണത്തിലൂടെ മറ്റുള്ളവരുടെ സഹായത്തോടെ നമുക്ക് ലഭ്യമാവുന്നതാണ്. ഇറ്റ് ഈസ് ഷേപ്ഡ് ബൈ മാൻ ഓഫ് സൊസൈറ്റി, നോ മാൻ ക്യാൻ അക്വയർ ഇറ്റ് വിതൗട്ട് ദ അസോസിയേഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സഹായം ഇല്ല എങ്കിൽ ഒരുവന് സംസ്കാരം പഠിച്ചെടുക്കാൻ സാധിക്കില്ല. ഇനി മൂന്നാമത്തെ പോയിൻറ്റ്, കൾച്ചർ ഈസ് ഷെയർഡ്, കൾച്ചർ ഈസ് സംതിങ് ഷെയർഡ്, ഇറ്റ് ഈസ്
nothing that an individual can possess but shared by common people of a territory. നമ്മളുടെ സമൂഹത്തിലെ അംഗങ്ങളുടെ സഹായത്തോടെ നമുക്ക് എന്തും പഠിച്ചെടുക്കാം. സമൂഹം സംസ്കാരവും സമൂഹത്തിലെ അംഗങ്ങൾ പങ്കുവെക്കുന്നതാണ്. ഒരു പ്രദേശത്ത് താമസിക്കുന്നവർ ചില രീതികൾ പിന്തുടരുന്നു, അത് പുതിയ തലമുറ പഠിച്ചെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, കസ്റ്റംസ്, ട്രഡീഷൻസ്, വാല്യൂസ്, ബിലീവ്സ് ആർ ഓൾ ഷെയർഡ് ബൈ മാൻ. പാരമ്പര്യം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊന്നും അറിയാതെയാണ് ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുന്നത്. അതിനുശേഷം സമൂഹമാണ് അവൻ പാരമ്പര്യത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അവന് പറഞ്ഞുകൊടുക്കുന്നതും അവനുമായി പങ്കുവെക്കുന്നതും. ദീസ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് ആർ അഡോപ്റ്റഡ് ബൈ ഓൾ ഈക്വലി. ആ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും ഒരേപോലെ പിന്തുടരുന്നതാണ് ആ സമൂഹത്തിൻ്റെ സംസ്കാരം, വിശ്വാസം, രീതികൾ എല്ലാം തന്നെ. ഇനി നാലാമത്തെ പോയിൻ്റ്, കൾച്ചർ ഈസ് ട്രാൻസ്മിറ്റഡ്. കൾച്ചർ പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നു എന്ന് പറഞ്ഞു. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്നു, അവർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു. അതുകൊണ്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതാണ്. കൾച്ചർ ഈസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. പാരൻസ് പാസ് കൾച്ചറൽ ട്രേറ്റ്സ് ടു ദെയർ ചിൽഡ്രൻ. മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക്, അവരിൽ നിന്ന് അവരുടെ കുഞ്ഞുങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ത്രൂ ജീൻ. നമുക്കറിയാം, നമുക്കത് പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനിതകമായി പകർന്നു കൊടുക്കുന്നതല്ല കുഞ്ഞുങ്ങൾക്ക്, ബട്ട് ത്രൂ ലാംഗ്വേജ്, ഭാഷയിലൂടെ അവർക്ക് പകർന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് സംസ്കാരം. ഇനി കൾച്ചർ ഈസ് കണ്ടിന്യൂസ്. അതൊരു തുടർ പ്രതിഭാസമാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ്സ് ലൈക്ക് എ സ്ട്രീം വിച്ച് ഈസ് ഫ്ലോയിങ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ത്രൂ സെഞ്ചുറീസ്. കാലങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസമാണ് സംസ്കാരം. ഒരു അരിവ് പോലെയാണെന്ന് പറയുന്നു, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, അവരിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, അതിങ്ങനെ ഒരു തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കൾച്ചർ ഈസ് ദ മെമ്മറി ഓഫ് ഹ്യൂമൻ റേസ്. മനുഷ്യവംശത്തിൻ്റെ സ്മൃതി പദമാണ്, അതായത് ഓർമ്മ, മെമ്മറിയാണ് സംസ്കാരം. ഇനി കൾച്ചർ ഈസ് അക്യുമുലേറ്റീവ്. കൾച്ചർ ഈസ് നോട്ട് എ മാറ്റർ ഓഫ് മന്ത് ഓർ ഇയർ. നമുക്ക് സംസ്കാരം എന്ന് പറയുമ്പോൾ അത് ഒരു മാസമോ ഒരു വർഷമോ നിൽക്കുന്നതല്ല. ഇറ്റ് ഈസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ആഡിങ് ന്യൂ കൾച്ചറൽ ട്രേറ്റ്സ്. പുതിയ പുതിയ കൾച്ചറൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രേറ്റ്സ്, ഗുണങ്ങൾ അതിൽ ചേർക്കപ്പെട്ട് അത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സംസ്കാരത്തിന് മാറ്റവും സംഭവിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. സംസ്കാരം വളരെ കാലമായി മുന്നോട്ട് പോകുമ്പോൾ ചില സാംസ്കാരിക ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അത് മുന്നോട്ട് പോകുന്നു. കൾച്ചർ ഈസ് ഇൻ്റഗ്രേറ്റഡ്. ഓൾ ദ കൾച്ചറൽ ആസ്പെക്ട്സ് ആർ ഇൻ്റർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ഇപ്പോൾ സംസ്കാരം എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരം പിന്തുടരുമ്പോൾ അതിൽ പല ഘടകങ്ങളുണ്ട്, പലതരം മൂല്യങ്ങളുണ്ട്. ഇതെല്ലാം യോജിപ്പിച്ച് ഒന്നിച്ച് കൂട്ടായ്മയോടെ കൊണ്ടുപോകുന്നു. ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൾച്ചർ ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഇറ്റ്സ് വേരിയസ് പാർട്സ്. പല സാംസ്കാരിക മൂല്യങ്ങളെയും ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ടുപോകുന്നു. ഫോർ എക്സാമ്പിൾ, വാല്യൂ സിസ്റ്റം ഈസ് ഇൻ്റർലിങ്ക്ഡ് വിത്ത് മൊറാലിറ്റി, കസ്റ്റംസ്, ബിലീവ്സ് ആൻഡ് റിലീജിയൻ. സാമൂഹിക മൂല്യങ്ങൾ, വിശ്വാസം, ധാർമ്മികത, മതം, ആചാരം എന്നിവയൊക്കെ ബന്ധപ്പെട്ടാണ് സാമൂഹ്യ മൂല്യങ്ങൾ നിൽക്കുന്നത്. ഇനി കൾച്ചർ ഈസ് ചേഞ്ചിങ്. നാം അല്പം മുമ്പ് പറഞ്ഞ പോലെ ഒരിക്കലും ഒരു സംസ്കാരവും സ്ഥിരമായി നിൽക്കുന്നില്ല. ഇറ്റ് റിമെയിൻസ് ചേഞ്ചിങ് ബട്ട് നോട്ട് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിൽക്കുന്നില്ല. കൾച്ചറൽ പ്രോസസ് അണ്ടർഗോസ് ചേഞ്ചസ്. സംസ്കാരം അപ്പാടെ മാറുന്നു എന്നല്ല പറഞ്ഞത്. സംസ്കാരികത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ച്, കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ സംഭവിച്ചാണ് സംസ്കാരം മുന്നോട്ട് പോകുന്നത്. ബട്ട് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ്സ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി ആൻഡ് ജനറേഷൻ ടു ജനറേഷൻ. നമുക്ക് പറയാൻ പറ്റില്ല ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് സംസ്കാരം പകർന്നു നൽകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് സംസ്കാരം പകർന്നു നൽകുമ്പോൾ മാറ്റങ്ങൾ, അത് എപ്പോൾ സംഭവിക്കും, അത് എത്രമാത്രം മാറ്റങ്ങൾ സംഭവിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാറ്റങ്ങൾ ചിലപ്പോൾ വളരെയധികം കാലങ്ങളെടുത്തായിരിക്കാം മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കൾച്ചർ വേരീസ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. ഓരോ സമൂഹത്തിൻ്റെയും സംസ്കാരം വ്യത്യസ്തമാണ്. അവരുടെ കാലാവസ്ഥ അനുസരിച്ചോ അവരുടെ ഭൂപ്രകൃതി അനുസരിച്ചോ
അവർക്ക് കിട്ടുന്ന ലഭ്യമായ ഭക്ഷ്യ വിഭവങ്ങളനുസരിച്ചാണ് അവരുടെ സംസ്കാരം, വസ്ത്രധാരണം, ജീവിതശൈലി, വിശ്വാസങ്ങൾ എല്ലാം തന്നെ രൂപപ്പെടുന്നത്. എവറി സൊസൈറ്റി ഹാസ് ഇറ്റ്സ് ഓൺ കൾച്ചർ ആൻഡ് വേ ഓഫ് ബിഹേവിങ് ഫോർ എക്സാമ്പിൾ, വാല്യൂസ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, ഐഡിയോളജീസ്, റിലീജിയൻ, ബിലീവ്, പ്രാക്ടീസസ് ആർ നോട്ട് സിമിലർ ബട്ട് ഡിഫറെൻ്റ് ഇൻ എവറി സൊസൈറ്റി. ഓരോ സമൂഹത്തിൻ്റെയും വിശ്വാസങ്ങളും ആചാരങ്ങളും പാരമ്പര്യവും അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾ, രീതികളെല്ലാം തന്നെ മറ്റൊരു സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഹൗ എവർ ദ വേ ഓഫ് ഈറ്റിംഗ്, ഭക്ഷണരീതി, ഭക്ഷിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഡ്രിങ്കിങ് കുടിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ കുടിക്കുന്ന പാനീയങ്ങൾ, അതുപോലെ ഭാഷ, ഗ്രീറ്റിംഗ്, അവരുടെ മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുന്ന രീതി, ഡ്രസ്സിങ് സ്റ്റൈൽ, ഇതെല്ലാം തന്നെ വളരെ ഓരോ സമൂഹത്തിലും വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. ഇനി കൾച്ചർ ഈസ് റെസ്പോൺസീവ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളുടെ പ്രതികരണമാണ്. നമ്മൾ സംസ്കാരം രൂപപ്പെടുത്തുന്നത് നമുക്ക് നമ്മുടെ ഈ പരിസ്ഥിതിയുമായി യോജിച്ചു പോകാൻ, പരിസ്ഥിതിയുമായി ഒത്തിണങ്ങിപ്പോകാൻ വേണ്ടിയാണ്. കൾച്ചർ ഈസ് റെസ്പോൺസീവ് ടു ദ ചേഞ്ചിങ് കണ്ടീഷൻ ഓഫ് ഫിസിക്കൽ വേൾഡ്. ഭൗതിക ലോകത്തിന് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സംസ്കാരം രൂപപ്പെടുത്തുന്നത്. ഇറ്റ് ഇൻ്റർവെൻസ് ഇൻ ദ നാച്ചുറൽ എൻവയോൺമെൻറ് ആൻഡ് ഹെൽപ്സ് മാൻ ഫ്രം ഓൾ ഡേഞ്ചേഴ്സ് ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ്. അപ്പോൾ നമ്മളതിൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, അവർ ഹൗസസ് ആർ റെസ്പോൺസീവ് ടു ഗിവ് എസ് ഷെൽട്ടർ. നമുക്കറിയാം, റെസ്പോൺസിബിൾ ടു ഗിവ് എസ് ഷെൽട്ടർ. നമുക്കറിയാം, വീട് പണിയുന്നത് നമുക്ക് ഷെൽട്ടർ കിട്ടാൻ വേണ്ടിയാണ്, സേഫ്റ്റി കിട്ടാൻ വേണ്ടിയാണ്. എന്തിൽ നിന്നെല്ലാം? ഇപ്പോൾ കൊടുങ്കാറ്റും കഠിനമായ ഒരു മഴ മേഖല പ്രദേശമാണെങ്കിൽ അതനുസരിച്ചുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിരിക്കും നടത്തുക. പ്രകൃതിയുടെ ചില വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ അനുയോജ്യമായ നിർമ്മാണ രീതി, കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഭക്ഷണ രീതി, വസ്ത്രധാരണ രീതി, ഇതനുസരിച്ച് ഓരോ സമൂഹവും അതനുസരിച്ചാണ് അവരുടെ ജീവിത രീതി സ്വീകരിക്കുന്നത്. ഇനി കൾച്ചർ ഈസ് ഗ്രാറ്റിഫൈ. ഗ്രാറ്റിഫൈ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇറ്റ് ഈസ് ഗ്രാറ്റിഫയിങ് ആൻഡ് പ്രൊവൈഡ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ നീഡ്സ് ആൻഡ് ഡിസയർ സാറ്റിസ്ഫാക്ഷൻ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, മനുഷ്യ സമൂഹത്തിൻ്റെ പൊതുവായ എല്ലാ ആവശ്യങ്ങളും, അത് ജീവശാസ്ത്രപരമായ ആവശ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സാമൂഹ്യപരമായ ആവശ്യങ്ങളാകട്ടെ, അത് പൂർത്തീകരിക്കാൻ വേണ്ടി മനുഷ്യൻ ഒരു രീതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സമൂഹം രൂപപ്പെടുത്തിയിട്ടുള്ള രീതികളാണ് ആ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക രീതി. ദീസ് നീഡ്സ് മേ ബി ബയോളജിക്കൽ ഓർ സോഷ്യൽ ബട്ട് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു സാറ്റിസ്ഫൈ ഇറ്റ്. ആവശ്യങ്ങൾ പൂർത്തീകരണമാണ്, അത് ബയോളജിക്കലാകട്ടെ അല്ലെങ്കിൽ സോഷ്യലാകട്ടെ. ഇപ്പോൾ നമ്മുടെ ഭക്ഷണം, അവർ നീഡ്സ് ആർ ഫുഡ്, ഷെൽട്ടർ, ക്ലൂത്തിങ് ആൻഡ് ഫെയിം, മണി, സെക്സ്, എക്സെട്ര. അപ്പോൾ ഈ ആവശ്യങ്ങൾ ഇതിൽ പലതും നമുക്ക് ഫെയിം എന്നുള്ളതെല്ലാം സോഷ്യലാണ്, ബാക്കി ഫുഡ്, ഷെൽട്ടർ എന്നൊക്കെ ഉള്ളതൊക്കെ തന്നെ നമുക്ക് അല്പം പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സാംസ്കാരിക രീതികളനുസരിച്ചാണ് ഫുൾഫില്ല് ചെയ്യേണ്ടത്. മനുഷ്യരുടെ സാമൂഹികവും ജീവിതശാസ്ത്രപരവുമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സമൂഹം ചില സാംസ്കാരിക രീതികൾ നിർദ്ദേശിക്കുന്നു. എല്ലാ സമൂഹവും ആ ഒരു സാംസ്കാരിക രീതി പിന്തുടരുന്നു.